ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലിന് അകമഴിഞ്ഞ് സഹായിച്ച വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ. ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയിൽ ഒരു നിയമം നടപ്പിലാക്കാൻ ജോ ബൈഡൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെമ്മോ അടക്കം ജോ ബൈഡന്റെ സർക്കാർ അമേരിക്കയിൽ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഈ നിയമം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ താമസിക്കുന്ന ഫലസ്തീൻ ജനങ്ങളെ നാട് കടത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ജോ ബൈഡൻ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അമേരിക്കയിൽ താമസിക്കുന്ന ഫലസ്തീൻ ജനതയെ അല്ലെങ്കിൽ ഫലസ്തീനുകാരെ നാട് കടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കക്കുള്ളിൽ തന്നെ വലിയൊരു പ്രതിഷേധം ഉയർന്നിരുന്നു. അതൊരിക്കലും ഫലസ്തീനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ജോ ബൈഡൻ ഇസ്രായേലിന് അകമഴിഞ്ഞ് പിന്തുണ നൽകുന്നത് അമേരിക്കയിലെ വലിയ രീതിയിലുള്ള ജനങ്ങൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ബൈഡൻ സ്വീകരിച്ച നിലപാട്, അതായത് ഫലസ്തീനികളെ അമേരിക്കയിൽ നിന്നും നാട് കടത്തുക എന്നുള്ള തീരുമാനത്തോട് അമേരിക്കയിലെ ജനങ്ങൾക്കും വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. എതിർപ്പ് മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കമുണ്ടായിരുന്നു. കൂടാതെ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ജോ ബൈഡൻ ഇത്തവണയും ജനവിധി തേടാനുള്ള സാധ്യതയുണ്ട്. ഈ ജനവിധി തേടാൻ ജോ ബൈഡൻ അല്ലെങ്കിൽ രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റാകാൻ ജോ ബൈഡൻ കരുതിയിരിക്കുമ്പോൾ ഈ ഇസ്രായേലിന് അകമഴിഞ്ഞ് നൽകുന്ന പിന്തുണയിലും അതേപോലെ തന്നെ ഫലസ്തീനെതിരെ ജോ ബൈഡൻ സ്വീകരിക്കുന്ന നിലപാടുകളും അമേരിക്കക്കുള്ളിൽ തന്നെ ജോ ബൈഡൻ ഒരു വിരുദ്ധ വികാരമായിട്ട് തരംഗമായിട്ടുണ്ട്. ഇതൊക്കെ അടുത്ത പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന ജോ ബൈഡൻ മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഫലസ്തീനികളെ നാട് കടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോ ബൈഡൻ തൻ്റെ ആദ്യ നിലപാടിൽ നിന്ന് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ജോ ബൈഡൻ പറഞ്ഞത് 6000 വരുന്ന ഫലസ്തീനുകാരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്തും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ജോ ബൈഡൻ പറയുന്നത് ഫലസ്തീനികളെ നാട് കടത്താൻ എനിക്ക് യാതൊരുവിധ ഉദ്ദേശവുമില്ല എന്നുള്ളതാണ്. അതേസമയം ഈ അമേരിക്കയിലുള്ള ഫലസ്തീനിലെ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽപ്പെട്ട ആളുകളെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ജോ ബൈഡൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എല്ലാ ആളുകളെയും, ഫലസ്തീനികൾ ഏതൊക്കെ ഫലസ്തീനികൾ അമേരിക്കയിലുണ്ട് അവരെയൊക്കെ കയറ്റി അയക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറി മറിഞ്ഞുകൊണ്ട് ഫലസ്തീനികൾക്കെതിരെ ഒരു പ്രകടനം നടത്താൻ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നീക്കം നടത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് ജോ ബൈഡൻ സ്വീകരിക്കുമ്പോൾ ജോ ബൈഡൻ ഫലസ്തീൻ വിഷയത്തിൽ മലക്കം മറയുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം ഈ ബൈഡന് ഓർമ്മക്കുറവുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഇനി ഓർമ്മക്കുറവിൻ്റെ ഭാഗമായിട്ടാണോ ജോ ബൈഡൻ ഇപ്പോൾ നിലപാടിൽ നിന്ന് മലക്കം മറഞ്ഞത് എന്ന് വ്യക്തമല്ല എങ്കിലും ഫലസ്തീനികളെ നാട് കടത്താനുള്ള നീക്കത്തിൽ നിന്ന് ജോ ബൈഡൻ ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.